ആക്ഷൻ മൂവീസിൽ 007 ഐ മീൻ ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് 007 എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി പെട്ടെന്ന് ക്ലിക്കാവുന്ന ഒരു പേരുണ്ട്, ജെയിംസ് ബോണ്ട്. സോ ജെയിംസ് ബോണ്ട് ആരാധികയാണ് ഞാൻ ആക്ച്വലി. സോ ജെയിംസ് ബോണ്ട് ആരാധികയിൽ ഐ മീൻ അങ്ങനെ എന്തുകൊണ്ട് ആരാധിക എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സീരീസിൽ ഫസ്റ്റ്, അതൊരു മൂവി സീരീസാണ്, ഫസ്റ്റ് കാണുന്നത് നോ ടൈം ടു ഡൈ എന്ന ഡാനിയൽ ക്രൈയിങ് ആക്ച്വലി ഡാനിയൽ ക്രൈയിങ് മൂവിയാണ്. ഓക്കെ, ഡാനിയൽ ക്രൈയിങ് മൂവിയാണ്. സോ വാസ് എക്സലൻ്റ്. ഞാൻ ആ ഫസ്റ്റ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ നോ ടൈം ടു ഡൈ ആണ്. അതും ഇത് റിലീസായിട്ടുള്ളത് 2021 13 സെപ്റ്റംബറിലാണ്. ഡെഫിനറ്റ്ലി ആക്ഷൻ ത്രില്ലറാണ്, എൻ്റെ ഫേവറേറ്റ് പോലെ തന്നെ. ആൻഡ് ഇതൊരു മൂവി സജഷൻ ആയിട്ട് ഞാൻ പറയുകയാണ്, കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു പോർഷനാണ്. ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ എന്താണ് ജെയിംസ് ബോണ്ട് കഥ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡാനിയൽ ക്രൈയിങ്ങിൻ്റെ മൂവീസ് മൊത്തം കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊരു മൂവി സജഷനാണ്, കണ്ടവർക്ക് കണ്ടവരെന്തായാലും കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ല എന്ന്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ആക്ഷൻ സീക്വൻസ് ആയാലും എൻ്റെ സ്റ്റോറി ആയാലും ആക്ച്വലി വെരി ത്രില്ലിംഗ് ആയി എനിക്ക് തോന്നി. ആൻഡ് വൺ മോർ തിങ് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ എൻഡാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. ആക്ച്വലി ഫസ്റ്റായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മൂവി കാണുന്നതെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ ഞാൻ ബാക്കി മൂവീസൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഡാനിയൽ ക്രൈയിങ് എന്ന സൂപ്പർ ആക്ടറിൻ്റെ മൂവീസ് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും, പിന്നെ നോ ടൈം ടു ഡൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ.